മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ജൂബിലി കെട്ടിടത്തിന്റെ സയൻസ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിനാവശ്യമായി 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ രമ MLA അറിയിച്ചു. ഗുണമേന്മയുള്ള പ്രൊഡക്ടുകൾ മാത്രം സൂര്യ ഗ്യാസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്വസിക്കാം, സൂര്യ ചതിക്കില്ല. വടകര മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ജൂബിലി കെട്ടിടത്തിന്റെ സയൻസ് ബ്ലോക്ക് നിർമ്മാണത്തിന് 10 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ രമ MLA അറിയിച്ചു. കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി MLA ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. ഇതിൽ കെട്ടിടത്തിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് അടക്കം പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് 10 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. വടകര മണ്ഡലത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആകെയുള്ള ഒരു ഗവൺമെൻറ് കോളേജാണ് മടപ്പള്ളി ഗവൺമെൻറ് കോളേജ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് കോളേജിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോളേജിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ചുവടുവയ്പ്പാണ് ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു 10 കോടി രൂപ അവിടുത്തെ സിൽവർ ജൂബിലി ബിൽഡിംഗ് സയൻസ് ബ്ലോക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭരണാനുമതി ആയിരിക്കുകയാണ്. MLA ആയി ആദ്യം തന്നെ വടകര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ മടപ്പള്ളി കോളേജിൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് അവിടെ പാസ്സാക്കാത്ത ചില ഫണ്ടുകളെ സംബന്ധിച്ചും കൊടുത്ത ചില പ്രപ്പോസലുകളെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പ്രിൻസിപ്പൽ കൈമാറിയിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ 2019 ബഡ്ജറ്റിൽ വെച്ചതാണ് ഈ ജൂബിലി ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിയതാണ്. പക്ഷേ അതിനുശേഷം മറ്റു കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷം PWD അതിനുശേഷം റിവേഴ്സ് എസ്റ്റിമേറ്റ് കൊടുക്കുകയും അവരതെടുത്തതിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പ് വർക്കുകളാണ് പിന്നീട് നടന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഇപ്പോൾ 10 കോടിയുടെ ഭരണാനുമതി ആയിരിക്കുകയാണ്. ഭരണാനുമതി ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ വർക്ക് തുടങ്ങാൻ വേണ്ടി കഴിയില്ല. അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ സോയിലിങ്ങും അതുപോലെ ഡിസൈനിങ്ങും നടന്നിട്ടില്ല. അതുകൂടി നടന്നെങ്കിൽ മാത്രമേ അതിന് സാങ്കേതിക അനുമതി കിട്ടുകയുള്ളൂ. അങ്ങനെ സാങ്കേതികാനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് PWD ബിൽഡിംഗ് വിഭാഗം ഈനോട് എത്രയും വേഗം അതിൻ്റെ സോയിലിങ്ങും ഡിസൈനിങ്ങും പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ സാങ്കേതികാനുമതി കൂടി കിട്ടി നമുക്ക് ഉടനടി തന്നെ അതിൻ്റെ ടെൻഡർ നടപടി ആയതിന് ശേഷം വർക്ക് തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടുത്തെ PG ബ്ലോക്കിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതും ആ മീറ്റിംഗ് വിളിച്ചു ചേർത്ത സമയത്താണ് അതിന് മതിയായ ഫണ്ട് ഇല്ല എന്നുള്ളൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനും ഇടപെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർക്കും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ്. അപ്പോൾ PG ബ്ലോക്കും കൂടി തൊട്ടടുത്ത ദിവസം തന്നെ തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ക്ലാസ് റൂമുകളില്ലാത്ത പല പ്രയാസങ്ങളും അവിടെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ ഇല്ലാത്ത വിഷയമുണ്ട്. കോമ്പൗണ്ട് വാൾ കെട്ടേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൂടി മടപ്പള്ളി കോളേജിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ ആ കോളേജ് ഏറ്റവും പുരാതനമായ ആ മടപ്പള്ളി കോളേജ് വലിയ തോതിലേക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ആണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗുണമേന്മയുള്ള പ്രൊഡക്ടുകൾ മാത്രം സൂര്യ ഗ്യാസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്വസിക്കാം, സൂര്യ ചതിക്കില്ല.